സാർ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഏറ്റവും അധികം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന അംഗീകരിക്കാനോ അക്നോളജ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് അറ്റ്ലീസ്റ്റ് വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പരിഗണിച്ച് വിടുക എന്നുള്ളതെങ്കിലും ചെയ്യണ്ടേ ഈ ഒരു പരാതിയിലേക്ക് അടക്കം പ്രിയപ്പെട്ടവരെ നമസ്കാരം വിപിൻ റോൾഡൻ പെർഫോമൻസ് സൈക്കോളജിസ്റ്റ് തൻ്റെ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ പ്രവൃത്തികൾ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന തൻ്റെ ദുഃഖമാണ് ഒരു ബിസിനസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പങ്കുവെച്ചത് അദ്ദേഹം ഒരു കമ്പനിയിലെ വളരെ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിന് മുകളിലിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതിന് താഴോട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെയും പലപ്പോഴായിട്ട് അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും തൻ്റെ പല കാര്യങ്ങളും ഒന്നെങ്കിൽ മുകളിലുള്ള ആൾക്കാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാർ മുകളിലുള്ള ആൾക്കാരോട് ബൈപ്പാസ് ചെയ്തു പോകുന്നു തനിക്കൊരു പരിഗണന ലഭിക്കുന്നില്ല തനിക്ക് വേണ്ട വിധത്തിലുള്ള വില തരുന്നില്ല എൻ്റെ ആശയങ്ങൾ വരുമ്പോഴത്തേക്കത് പുച്ഛിച്ച് തള്ളിക്കളയുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴേക്കും അതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ടോപ്പിലുള്ള ചില ആളുകൾ പറയുന്നു അതേ ആശയങ്ങൾ തന്നെ എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ചില ആളുകളിലേക്കൊക്കെ കൈമാറുന്നു അവഗണന കാരണം മടുത്തു പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇനിയിപ്പോൾ ഞാനൊരു ജോലിക്ക് മറ്റെവിടെയെങ്കിലും അന്വേഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനോ അൻപത് വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിയുടെ വിലാപമാണ് ഈ കേൾക്കുന്നത് ഇതിൽ കാര്യങ്ങൾ എന്ത് മാത്രമാണ് അതിൻ്റെ ഡെപ്തിലുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പറഞ്ഞതിൽ കാര്യമുണ്ട് ശരിയാണ് ഇദ്ദേഹം അടുത്ത് പീക്ക് പെർഫോമർ ആയിരുന്നു ടോപ്പ് പെർഫോമർ ആയിരുന്നു പെർഫോമൻസിൽ മുമ്പോട്ട് പോയ സമയങ്ങളിൽ മുഖം നോക്കാതെ പല കാര്യങ്ങളും സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോവുകയും മാനേജ്മെൻറ്റിൻ്റെ അപ്രീസിയേഷനൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാനേജ്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലൊരു കോക്കസ് ആ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഓഫീസിലെ അവരുമായിട്ടുള്ള കോക്കസിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതല്ല വ്യക്തികളുമായിട്ടുള്ള വ്യക്തിബന്ധം പുലർത്തുന്നതിന് പകരം ഇദ്ദേഹം ഫുൾ ടൈമായിട്ട് തന്നെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം മുമ്പോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു അവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ള പരമപ്രധാനമായ ഒരു കാര്യം മിസ്സായിപ്പോയപ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊരവസ്ഥയിലേക്ക് ആയിപ്പോയ ഒരു മനുഷ്യനാണ് ആത്മാർത്ഥത ഇല്ലാഞ്ഞിട്ടല്ല കഴിവില്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നത് മറ്റുള്ളവരെല്ലാം കൂടി ചേർന്നൊരു ടീമായിട്ട് ഫോം ചെയ്യപ്പെട്ടപ്പോൾ ആ ടീമിൽ നിന്നും ഇദ്ദേഹത്തെ ഒരു എക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നങ്ങൾ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ പോലെ കൈ കൺസിഡർ ചെയ്തുകൊണ്ട് തങ്ങളുടെ ടീമിൽപ്പെട്ടവനല്ല പെട്ടവനല്ല വർഗത്തിൽപ്പെട്ടവനല്ല എന്ന് ചിന്തിക്കുമാറുള്ള ഇടപെടലൊക്കെ നടത്തിയപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ അവഗണിച്ചു വിടുകയോ അല്ലെങ്കിൽ കേട്ടതായിട്ട് ഭാവിക്കാതിരിക്കുന്ന രീതിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പരമാവധി എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തിട്ട് ആ ആശ്രയം എടുത്തിട്ട് വേറൊരുവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയുണ്ടായി പല ഘട്ടത്തിൽ മാനസികമായിട്ട് വിഷമിക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്ത ഈ വ്യക്തി പിന്നീട് പേഴ്സണൽ കോച്ചിങ്ങിലൂടെ പേഴ്സണൽ സെഷനിലൂടെയൊക്കെ കടന്നു വന്ന് കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോയ അനുഭവങ്ങളെക്കുറിച്ചും അതിനുശേഷം ആ കമ്പനിയിൽ നന്നായിട്ട് ഫങ്ഷൻ ചെയ്ത സമയങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ടാസ്ക് ഫോറിയഡ് പേഴ്സൺ ആയിരിക്കാം ആത്മാർത്ഥമായിട്ടുള്ള സമീപനങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും പക്ഷേ കോക്കസ് വർക്ക് ചെയ്യപ്പെടുന്നത് അസൂയ കൊണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ അത്രയും അവർ ജോലി ചെയ്യാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് മാനേജ്മെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ലിങ്ക് ചെയ്ത് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വ്യക്തി സ്റ്റാഫിനെതിരെയാണ് ടീമിനെതിരെയാണ് തങ്ങൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും അവർ മാനേജ്മെൻറ്റിലേക്ക് എത്തിച്ചേക്കും എന്ന് ഭയന്നുകൊണ്ട് പല ആശയങ്ങളും മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ബാക്കിയുള്ള ചില ആളുകളെങ്കിലും ഉപജാപക സംഘങ്ങൾ ഫോം ചെയ്തതുപോലെ ഇദ്ദേഹത്തെ ഒരുപക്ഷെ മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനകൾക്ക് നടത്തിയതുപോലെയുള്ള അനുഭവങ്ങളാണ് ആ കമ്പനിയിലൂടെ ഉയർന്നു വന്നിരിക്കുന്നത് ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡെഫിനറ്റായിട്ടും മാനേജ്മെൻറ്റുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധവും നമുക്കുണ്ടാവണം ഒരു വ്യക്തിയും ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് സെക്യൂരിറ്റി ഓഫീസർ മുതൽ സിഇഒ വരെയുള്ളവരെല്ലാം ഒരു ഓഫീസിന്റെ ഭാഗമാണ് ഒരുപക്ഷെ നമ്മൾ ദുർബലരെന്ന് എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ ഏറ്റവും അധികം സ്വാധീന ശക്തി ഉള്ളവരായിരിക്കാം ചില ഓഫീസുകൾ പ്രത്യേകിച്ചും സിഇഒസ് അല്ല ചെയർമാന്മാർ പലപ്പോഴും നോക്കുന്നവർക്ക് ചായ കൊടുക്കുന്ന ഒരു ഒരു ചേച്ചിയോടായിരിക്കും ഒരുപക്ഷെ അവർ ചില അവിടുത്തെ പൾസുകളൊക്കെ അറിയുന്നത് ഒരുപക്ഷെ മറ്റ് സീനിയർ സ്റ്റാഫുകൾ പോലും അറിയണമെന്നില്ല അവർ ഒരുപക്ഷെ അടക്കം പറയുന്നതിലെ ആശയങ്ങൾ വരെയും അവരുടെ കമ്പനിയുടെ മോൽത്തട്ടിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു പക്ഷേ സാധാരണക്കാരെന്ന് വിചാരിക്കപ്പെട്ട് അവഗണിച്ചു വിടുന്ന ചില ആളുകൾ ആയിരിക്കാം അങ്ങനെ വരുന്ന വ്യക്തികളടക്കം എല്ലാ വ്യക്തികളോടും തുല്യമായിട്ടുള്ള ബന്ധവും സ്നേഹവും പുലർത്താനായിട്ടുള്ള പീപ്പിൾ സ്കിൽസ് വേണ്ട രീതിയിൽ ഈ വ്യക്തിയിലേക്ക് ഇല്ലാതെ പോയത് ആണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെയും തൻ്റെ പണി എങ്ങ് ചെയ്യും അത് വൃത്തിയായിട്ട് ചെയ്യും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോകും എന്ന രീതിയിലേക്ക് പോയൊരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയും പരിഗണന കിട്ടാതെ സ്നേഹം കിട്ടാതെ സപ്പോർട്ട് കിട്ടാതെ പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ കമ്പനിയിൽ ഉണ്ടായതും അവിടെ ആളുകളുമായിട്ട് സഹവർത്തിത്വത്തോടു കൂടി പോകാനുള്ള മനസ്സുണ്ടെങ്കിലും ആളുകളുടെ കൂടെ ഒരു പക്ഷേ സംസാരിക്കാനോ ഇടപെടാനോ ഒരു പക്ഷേ അവരുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനോ അവരുടേയും മറ്റു തമാശ വർത്തമാനങ്ങളുടെയും ഒക്കെ സമയം ഓഫീസ് ടൈമിലല്ല മറ്റു സമയങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റിലേക്കാളും കൂടുതലായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്ത് ടാസ്ക് 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 പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചായിരുന്നു തീർച്ചയായിട്ടും ഇത് അപ്രീഷ്യബിൾ ആണ് എങ്കിലും ഒരു ടാസ്ക് പൂർത്തിയാക്കണമെങ്കിൽ ഒരു സെക്ഷനിലുള്ള സെക്ഷനിലുള്ളയാൾ മറ്റ് സെക്ഷനിലെ ചില ആൾക്കാർ സപ്പോർട്ട് വാങ്ങേണ്ടതുണ്ടാവും അവരൊന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ അവരൊന്നും വേണ്ട രീതിയിലേക്ക് സപ്പോർട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഡൗൺ ആയിപ്പോവും ടീം മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടീമിലുള്ള ആളുകൾ തമ്മിൽ എന്തുമാത്രം പോസിറ്റീവായിട്ട് ഇടപെടുന്നു അവർ തമ്മിൽ സഹവർത്തിത്വം പോസിറ്റീവായിട്ടുണ്ടോ അവരുടെ ഇടയിൽ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ സുപ്പീരിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സംരംഭകർ അല്ലെങ്കിൽ സീനിയർ മാനേജേഴ്സൊക്കെ കൃത്യമായ രീതിയിലേക്ക് മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സപ്പോസ് നമ്മളിലൊരാൾ ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങളുടെ കമ്പനിയില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് സങ്കടപ്പെട്ട് മാറി നിൽക്കുക എന്നതല്ല മറിച്ച് വൺ ബൈ വൺ ആയിട്ട് ഓരോ വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധമുണ്ടാക്കി ഗ്രാജ്വലി രണ്ട് മാസം എടുത്ത് മൂന്ന് മാസം എടുത്തും മുമ്പ് ആറ് മാസം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയൂ എന്ന് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ കമ്പനിയിലെ മറ്റ് സ്റ്റാഫിനോട് ചോദിച്ചാൽ നിങ്ങളുടെ പേര് അവർ പറയത്തക്ക രീതിയിലേക്ക് ഒരു ഇൻഫ്ലുവൻസിംഗ് കൂടി ആളുകളിലേക്ക് അവരുടെ മനസ്സുകളിലേക്ക് അവരുടെ ജീവിതങ്ങളിലേക്ക് സ്വാധീന ശക്തിയായി മാറാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും എന്നതും സത്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ടാസ്ക് ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടാസ്ക് ഓറിയൻറ്റഡ് പേഴ്സണും റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് പേഴ്സണും ഒരേ ലെവലിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാവുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ തേടി സ്നേഹവും അംഗീകാരങ്ങളും അടുപ്പവും എല്ലാം വരും അവിടെ തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ഒരു ലെവലിലേക്ക് മാറും ഇല്ലെങ്കിൽ അവരുടെ കൂടെ കമ്പനി അടിക്കാത്ത അവരോട് അധികം സംസാരിക്കാത്ത ആവശ്യങ്ങളോട് മാത്രം സഹകരിക്കുന്ന ആവശ്യങ്ങളിൽ മാത്രം ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ടീം വർക്കില്ലാത്ത ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരു ആളായിട്ട് മുദ്ര കുത്തപ്പെട്ടേക്കാം നിങ്ങൾ നല്ല ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കമ്പനിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇത് മാനേജ്മെൻറ്റ് അറിയണമെന്നില്ല നിങ്ങളുടെ ബോസ് അറിയണമെന്നില്ല അവിടെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് ഈ മാറ്റത്തിലേക്ക് കടന്നു പോയിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇൻട്രാക്ഷൻ സ്കിൽസും ഉപയോഗിച്ചുകൊണ്ട് ഉജ്വലമായൊരു നേട്ടം നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ സാധിക്കട്ടെ ഉന്നമനം ഉണ്ടാവട്ടെ ആളുകളുടെ ഹൃദയം കീഴടക്കി അവിടെ പ്രകടനത്തിലും സൗഹൃദത്തിലും നമ്പർ വൺ ആയിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇത് അയച്ചു കൊടുത്താൽ അവർക്കും തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമൃത്തുന്ന കാര്യം കൂടെ ഓർക്കുക അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ സംശയങ്ങൾ ഈ വിഷയങ്ങളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാം അത് മറ്റൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡായിട്ട് നിങ്ങളിലേക്ക് തരുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വിജയം നേടാനായിട്ട് കർമ്മപദ്ധതിയുടെ കൂടെ തന്നെ വ്യക്തിബന്ധങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് വിപിൻ റോൾഡ് ആൻഡ് ഗുഡ് ഡേ